റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ പുതിയൊരു പീരീഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ലെൻസിലൂടെ ഉള്ള റിഫ്രാക്ഷനാണ്. സ്റ്റുഡൻസ്, നിങ്ങൾ ലെൻസുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ലെൻസുകൾ എത്ര തരമുണ്ട്? രണ്ട് തരം ലെൻസുകളുണ്ട്, കോൺകേവ് ലെൻസുകളും കോൺവെക്സ് ലെൻസുകളും. കഴിഞ്ഞ ചാപ്റ്ററിൽ നാം മിററുകൾ, ദർപ്പണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. രണ്ട് തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്, കോൺകേവ് മിററും കോൺവെക്സ് മിററും. അതിൽ നമുക്കറിയാം കോൺകേവ് മിററാണ് യഥാർത്ഥത്തിൽ ഒരു ഫോക്കസുമൊക്കെ ഉള്ള ഇമേജ് ശരിയായ രീതിയിലൊക്കെ ക്രമീകരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു മിററെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ കോൺവെക്സ് മിററെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് എവിടെ ആയിരുന്നാലും ഇമേജിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല, ഇമേജ് എപ്പോഴും നിവർന്നതും ചെറുതുമായിരിക്കുമെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ കോൺകേവ് മിറർ അങ്ങനെ ആയിരുന്നില്ല. കോൺകേവ് മിറർ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഇമേജ് പലതരത്തിലുള്ള ഇമേജുകൾ, വലുത്, ചെറുത്, റിയല്, വിർച്വല്, അങ്ങനെ പലതരത്തിലുള്ള ഇമേജുകൾ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് കോൺകേവ് മിററുകൾക്ക് സാധിക്കുമായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ലെൻസുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ലെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിറർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രകാശം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ആ സൈഡിലേക്ക് തന്നെ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വസ്തുവാണല്ലോ മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറയുന്നത്. പ്രകാശം എവിടെ നിന്ന് അതിലേക്ക് വന്ന് വീഴുന്നു അത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശരശ്മികളെ. അപ്പോൾ സെയിം ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് ഇമേജും ഫോം ചെയ്യുക. എന്നാൽ ഈ ലെൻസുകളുടെ പ്രത്യേകത അത് ട്രാൻസ്പെറൻ്റാണ്, അല്ല അത് ചില്ലാണ്, അത് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രകാശം ലെൻസിൻ്റെ ഈ സൈഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇമേജ് ഉണ്ടാവുന്നത് ലെൻസിൻ്റെ നെക്സ്റ്റ് സൈഡിലായിരിക്കും അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഇമേജും മിററിൽ ലെൻസിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടായിരിക്കും നോർമൽ കേസിൽ ഫോം ചെയ്യുക. ലെൻസുകളെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് ഞാനൊരു ക്ലൂ പറയാം. ഈ കോൺകേവ് മിറർ, മിറർ പഠിച്ചപ്പോൾ നമ്മൾ കോൺകേവ് മിറർ പഠിച്ചില്ലേ, അതേപോലെ ലെൻസിന്, ലെൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ കോൺകേവ് മിററിനോട് കൂടുതൽ സാമ്യമുള്ളത് കോൺകേവ് ലെൻസല്ല, കോൺവെക്സ് ലെൻസാണ്. കാരണം ഈ കോൺകേവ് മിററിന് പല സ്റ്റൈലിലുള്ള ഇമേജുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, റിയൽ ആയിട്ടൊരു ഫോക്കസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ലെൻസിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഈ ലെൻസിനകത്ത് യഥാർത്ഥത്തിൽ കോൺവെക്സ് ലെൻസിനാണ് ഇങ്ങനെ റിയൽ ആയിട്ടുള്ള ഒരു ഫോക്കസും പലതരത്തിലുള്ള ഇമേജുകൾ, വലിപ്പം കൂടിയതും കുറഞ്ഞതുമൊക്കെ ഫോം ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുന്നത് കോൺകേവ് ലെൻസിനല്ല, കോൺവെക്സ് ലെൻസിനാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ കോൺകേവ് മിററിനെ കോൺവെക്സ് ലെൻസുമായിട്ട് താരതമ്യം ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ ലെൻസിനെ കുറിച്ചുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ എപ്പോഴും മിററുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോൾ വളരെ വേഗത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, എന്താണ് ഒരു ലെൻസ് എന്ന് നമുക്കിവിടെ കാണാം. എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഹാവിങ് സ്പെറിക്കൽ സർഫസ്. ഒരു ലെൻസിൻ്റെ സർഫസ്, പ്രതലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സ്പെറിക്കലായിരിക്കും, ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ബോളിൻ്റെ വശം, പുറം വശം പോലെ ഇരിക്കും, അല്ലെങ്കിൽ ബോളിൻ്റെ അകം വശം പോലെ ഇരിക്കും അല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോൺവെക്സ് എന്നാണ് വിളിക്കുന്നത്. അസമയം ഇങ്ങനെ ഉള്ള സർഫസ് ആണെങ്കിൽ, ഇങ്ങനെ അകം കുഴിഞ്ഞിരിക്കുന്ന സർഫസ് ആണെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ്. ലെൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് അത് ട്രാൻസ്പെറൻ്റാണ്, പ്രകാശത്തെ കടത്തിവിടുന്നതാണ്. ഹാവിങ് സ്പെറിക്കൽ സർഫസ്, അതിൻ്റെ രണ്ട് സർഫസുകളും സ്പെറിക്കലായിരിക്കും. ഒരു കോൺവെക്സ് ലെൻസ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു കോൺകേവ് ലെൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കാണാം. നിങ്ങളിവിടെ ഗ്ലാസ് കൊണ്ടുള്ള രണ്ട് പന്തുകൾ സങ്കല്പിച്ച് നോക്കുക, രണ്ട് ബോളുകൾ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഈ ബോളിൻ്റെ ഇത്രയും ഭാഗം മുറിച്ചെടുത്തിരിക്കുക, അങ്ങനെ രണ്ടാമത് ഈ ബോളിൻ്റെയും ഈ പീസ് മുറിച്ചെടുത്തിരിക്കുക. അങ്ങനെ ആ രണ്ട് പീസുകൾ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒരു കോൺ വെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഒരു കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ രണ്ട് സ്പിയറുകളെ പരസ്പരം അകത്തി വയ്ക്കണം അല്ലേ. എന്നിട്ട് ഒരു സ്പിയറിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണം. മറ്റേ
സ്പിയറിൻ്റെയും ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ രണ്ട് പീസുകളെ, അപ്പോൾ ആ രണ്ട് പീസ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അതിന് വരെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്, പുറം തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഈ രണ്ട് പീസുകളെ ഇങ്ങനെ വെക്കണം. അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈ കോൺകേവ് മിറർ, കോൺകേവ് ലെൻസ് ലഭിക്കുക. പല കുട്ടികൾക്കും ഈ കോൺകേവും കോൺവെക്സും തമ്മിൽ എപ്പോഴും മാറിപ്പോകും. അപ്പോൾ ഈ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ്. കോൺവെക്സ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇഡലിയുടെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ മധ്യഭാഗം ഇങ്ങനെ ഉന്തിയിരിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ നെയ്യപ്പം, അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോൺവെക്സാണ്, കണ്ടോ, കോൺവെക്സ് സൈസിലാണ് അതിരിക്കുന്നത്. എന്നാൽ കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ തിരിച്ചാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ കനം കുറവായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ലെൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യും കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ മിഡിൽ പോർഷനിൽ നല്ല തിക്നെസ് കൂടുതലാണെങ്കിൽ അത് കോൺവെക്സ് ലെൻസായിരിക്കും. മിഡിൽ പോർഷനിൽ കനം കുറവും സൈഡുകൾക്ക് കനം കൂടുതലുമാണെങ്കിൽ അത് കോൺകേവ് ലെൻസായിരിക്കും. അപ്പോൾ ഏതൊക്കെയായാലും കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഇത് രണ്ടും സ്പെറിക്കൽ മിററുകളാണ്, ഗോളീയ ദർപ്പണങ്ങളാണ്. കാരണം ഇത് രണ്ട് ഗോളങ്ങളുടെ ഭാഗങ്ങൾ ചേർത്താണ് ഈ രണ്ട് ലെൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ രണ്ട് പോയിൻ്റുകൾ നിങ്ങൾക്ക് കാണാം. പി സി, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിററിൻ, ആ ലെൻസിൻ്റെ മിഡ് പോയിൻ്റാണ് ഈ പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പി ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. ഈ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റും. ഓരോ ലെൻസും ഓരോ സ്പിയറിൻ്റെ പോർഷനാണ്. അപ്പോൾ ഈ സ്പിയറിന്, ഈ ബോളിന് ഒരു സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മിറർ, ഈ ലെൻസ് നിർമ്മിക്കാനായിട്ട് കട്ട് ചെയ്തെടുത്ത ആ സ്പിയറിൻ്റെ സാങ്കല്പികമായ സെൻറ്റർ, ഈ സെൻറ്റർ നമുക്ക് ഒരിക്കലും ആ ലെൻസിൽ കാണാനായിട്ട് സാധിക്കുകയില്ല, കണ്ടോ, സാങ്കല്പികമാണത്. എന്നാൽ അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ടെന്നാലും ഈ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറയുക. സെൻറ്റർ ഓഫ് കർവേച്ചർ, വക്രത കേന്ദ്രം, ഇത് പ്രകാശിത കേന്ദ്രം, ഇത് വക്രത കേന്ദ്രം. നമുക്കിവിടെ ഈ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും നിങ്ങൾക്കിവിടെ കാണാം. ഈ പോയിൻ്റിനെയാണ് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിക് സെൻറ്റർ, അതിനെ കുറിക്കുന്ന അക്ഷരം പി ആണ്, ക്യാപിറ്റൽ ലെറ്റർ പി ഉപയോഗിച്ചാണ് അതിനെ കാണിക്കുന്നത്. ഒപ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ പ്രകാശിത കേന്ദ്രം എന്നാണ് പറയുക. പ്രകാശിത കേന്ദ്രം എന്ന് പറയും. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ ഇതാണ്, ഈ സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം സെൻറ്റർ ഓഫ് കർവേച്ചറാണ് അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം. ഓക്കെ, വക്രതാ കേന്ദ്രം. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു കർവിൻ്റെ, കണ്ടോ, ഈ ഇത് ഉൾപ്പെടുന്ന ആ ബോളിൻ്റെ കേന്ദ്രമാണ്. ഇതോ, ഇത് ഈ ഒരു ബോളിൻ്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിനും അതുപോലെ തന്നെ ഈ ബോളിൻ്റെ കേന്ദ്രം ഈ സി, ഈ ബോളിൻ്റെ സെൻറ്ററാണ് ഈ സി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഒരു വേർഡും കൂടെ നമ്മൾ ഉടൻ പരിചയപ്പെടേണ്ടതുണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ്. ഈ വേർഡും നമ്മൾ മിററിൻ്റെ കേസിലും പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം എന്നാണ് മലയാളത്തിൽ പറയുക. മുഖ്യ അക്ഷം, ഈ മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഈ പി എ, പി സി ഈ പോയിൻറ്റുകളെ ചേർത്ത് വരയ്ക്കുന്ന, ഇതിൻ്റെ രണ്ടിനെയും ചേർത്ത് വരയ്ക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ മിററുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡ്രോയിങ് നമ്മൾ നടത്തുമ്പോഴും അതിനകത്ത് പി സി അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് ഇതൊക്കെ നമ്മൾ ലേബൽ ചെയ്യാറുണ്ട്. ദെൻ സ്റ്റുഡൻസ്, നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഒരു ലെൻസിന്, മിററിനുള്ളതുപോലെ തന്നെ ലെൻസിനും ഫോക്കസ് ഉണ്ട്. ഫോക്കസ് റിയൽ ആയിരിക്കാം അല്ലെങ്കിൽ വിർച്വൽ ആയിരിക്കാം. നമ്മൾ മിറർ പഠിച്ചപ്പോൾ കോൺകേവ് മിററിൻ്റെ ഫോക്കസ് റിയൽ ആയിരുന്നു അല്ലേ, അത് റിയൽ ആയിരുന്നു. കോൺവെക്സിൻ്റെ എന്തായിരുന്നു, വിർച്വൽ ആയിരുന്നു അല്ലേ, മിഥ്യ ഫോക്കസ് ആയിരുന്നു. ഏതിൽ, ദർപ്പണത്തിൽ അല്ലേ, ദർപ്പണം അല്ലെങ്കിൽ മിററിൽ കോൺകേവ് മിററിനായിരുന്നു റിയൽ ഫോക്കസും ഉണ്ടായിരുന്നത് അല്ലേ, യഥാർത്ഥ ഫോക്കസ് ഉണ്ടായിരുന്നത്. എക്സ്പെരിമെൻ്റ് എങ്ങനെ നടത്താമെന്ന് വെച്ചാൽ, ഒരു ബോർഡ്, ഒരു കാർഡ് ബോർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ആ ബോർഡിൻ്റെ ഈ മുകൾ വശം നമുക്ക് കാണുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് ഷീറ്റ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു ലെൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു തെർമോകോൾ സ്റ്റാൻഡിൽ ഒരു കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഈ സ്ക്വയർ, ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ചതുരാകൃതിയിൽ ഇത്രയും ഭാഗത്തെ കടലാസ് വെട്ടിക്കളഞ്ഞേക്കുക, എന്നിട്ട് അവിടെ ഒരു ചീപ്പ് വെച്ചിരിക്കുക. ഒരു ചീപ്പ് തല ചെയ്യുന്ന ഒരു കോമ്പാണ് അവിടെ വെച്ചിരിക്കുന്നത്. കാരണം പ്രകാശരശ്മിയെ അതിനിടയിലൂടെ കൺട്രോൾ ചെയ്ത് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചീപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചീപ്പിൻ്റെ ഓരോ ആ ടീത്തിനും ഇടയ്ക്കായിട്ട് ആ പല്ലുകൾക്കിടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ പ്രകാശരശ്മി കടത്തിവിടാൻ വേണ്ടിയാണ്. ഇനി പ്രകാശത്തിൻ്റെ പാത നമുക്ക് കാണാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ബോക്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് നിറയ്ക്കണം, കുറച്ച് പുക, കുറച്ച് സ്മോക്ക് ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അതിനകത്ത് കുറച്ച് പുക നിറച്ചതിന് ശേഷം ഈ ഗ്ലാസ് ഷീറ്റ് വെച്ച് ഇതിനെ അടച്ചാൽ മതി. അപ്പോൾ ആ പുക അതിനകത്ത് തന്നെ തങ്ങി നിന്നുള്ളൂ. എന്നിട്ട് വേണം ടോർച്ച് ഈ ചീപ്പിൻ്റെ നേരെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ആ ടോർച്ച് തെളിക്കുന്നത് ഓണാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പ്രകാശരശ്മികൾ പാരലായിട്ടുള്ള പ്രകാശരശ്മികളെ കടന്നു വരുള്ളൂ. ഈ ചീപ്പ് വയ്ക്കുമ്പോഴുള്ള പ്രത്യേകത ഏതാ? കാരണം ഒരു നമ്മളൊരു ലൈറ്റ് ഒരു ബൾബ് തെളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലാ തരത്തിലും പ്രകാശരശ്മികൾ വരും, ചെരിഞ്ഞ് വരും അല്ലേ, എല്ലാ തരത്തിലും വരും, പാരലായിട്ടും വരും, ചെരിഞ്ഞത് വരും, അങ്ങനെ പലതരത്തിൽ പ്രകാശരശ്മി വരും. അപ്പോൾ ഈ ടോർച്ചിൽ നിന്നും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചീപ്പ് ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്തുനിന്ന് നേരെ വരുന്ന പാരലായിട്ട് വരുന്ന പ്രകാശരശ്മികൾ മാത്രമേ ഇതിലൂടെ കടന്നു പോവുള്ളൂ. അതിനുങ്ങളുടെ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ക്രമീകരിക്കാനും പറ്റും, പാരലൽ റേസിനെ മാത്രം അകത്തിട്ട് കടത്തിവിടാനും പറ്റും ഇങ്ങനെ ചീപ്പ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, അപ്പോൾ ഇതിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാത നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രകാശരശ്മികൾ ഈ മിററിലൂടെ കടന്നു വന്ന് ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പോൾ മിറർ ലെൻസ് ഇതാണ്, ലെൻസിൻ്റെ ഈ സൈഡിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അതിൻ്റെ അതർ സൈഡിൽ ഒരു പോയിൻ്റിൽ കൺവെർജ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത് കാണാം. ഇതാണ് ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസിനെ ഇതുപോലെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫോക്കസ് കിട്ടുകയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് മിറർ പോലെയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റിയൽ അല്ല, അത് വിർച്വലാണ്. അതുകൊണ്ട് അതൊരു സ്ക്രീനിൽ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റിലൂടെ അതിൻ്റെ ഒരു റേ ഡയഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാം പ്രകാശരശ്മികൾ എപ്പോഴും നമ്മൾ ന്യൂ ക്വാർട്ടീഷ്യൻ രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ആ വ്യവസ്ഥ പാലിച്ചാണ് പ്രകാശരശ്മി ഇങ്ങനെ തന്നെ വരച്ചിരിക്കുന്നത്. ഒരിക്കലും ഇവിടെ നിന്ന് പ്രകാശരശ്മി വരുന്നതായിട്ട് കാണിക്കില്ല. അപ്പോൾ അങ്ങനെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പ്രകാശരശ്മികൾക്കെല്ലാം നമ്മൾ കാണുന്നത് എന്താ, ഇതിനൊക്കെ ഈ മിറർ എന്ന് വെച്ചിട്ട് ഈ ലെൻസ് എന്ന് വെച്ചാൽ അത് ഗ്ലാസ്സാണ്. അപ്പോൾ എയറിൽ നിന്ന് പ്രകാശരശ്മി ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് എന്ത് സംഭവിക്കും? അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അങ്ങനെയാണ് അത് ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു പോയിൻറ്റിലേക്ക് വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിസാണ് ഈ കാണുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരയ്ക്കുമ്പോൾ നേരെ വരയ്ക്കണേ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസ് നേരെ തന്നെ വരയ്ക്കണം, അതിന് വളവ് വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരയ്ക്കുന്ന പിയിലൂടെയാണ്, ഈ ഒപ്റ്റിക് സെൻറ്ററിലൂടെ വരയ്ക്കുന്ന പിയിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുകയില്ല, അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു ലൈൻ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. ഇത് നേരെ തന്നെ ആയിരിക്കണം, ഇതിന് വളവ് സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് രണ്ട് സൈഡിലും വരുന്ന പ്രകാശരശ്മികൾ ഈ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ച് പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ, മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത്, കൺവെർജ് ചെയ്യുന്നത് കാണാം. ഈ പോയിന്റിനെയാണ് നമ്മളിതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്കിവിടെ കാണാം. ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവെർജസ് ടു എ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ റിഫ്രാക്ഷൻ സംഭവിച്ച് മുഖ്യ അക്ഷത്തിലെ എതിർ സൈഡിൽ മുഖ്യ അക്ഷത്തിലെ ഒരു പോയിൻ്റിൽ കേന്ദ്രീകരിക്കുന്നു. ദിസ് പോയിൻ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. നമുക്കിവിടെ ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് കാണാം. നമുക്കറിയാം കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് വിർച്വലാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മികളാണ് നമ്മളിവിടെ കാണുന്നത്. അത് റിഫ്രാക്ഷൻ സംഭവിച്ച് അത് പോകുന്നത് നിങ്ങൾക്ക് കാണാം, അകന്നു പോകുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ നേരിട്ട് കാണുന്നത്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ റേസ് എല്ലാം
ഒരു പോയിന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ആ തോന്നലായതുകൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈനിട്ട് ഇത്രയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ രശ്മികൾ ശരിക്കും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, പക്ഷേ നമ്മൾ പുറകോട്ട് അതിനെ ട്രേസ് ചെയ്ത് ഒരു പോയിൻ്റ് പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഡൈവർജസ് ഫ്രം വൺ അനദർ ആഫ്റ്റർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന് ശേഷം ഒരു കോൺകേവ് മിറർ കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പാരലായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ റിഫ്രാക്ഷന് ശേഷം അപവർത്തനത്തിന് ശേഷം അത് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ദീസ് റേസ് അപ്പിയർ ടു ഒറിജിനേറ്റ് ഫ്രം എ പോയിൻ്റ് ഓൺ ദ സെയിം സൈഡ്. അതേ സൈഡിൽ നിന്ന് പ്രകാശരശ്മി വരുന്ന അതേ വശത്ത് ഉള്ള ഒരു പോയിൻറ്റിൽ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ഒരു പോയിൻറ്റിൽ നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ആരംഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്, കോൺകേവ് ലെൻസിൻ്റെ. സ്റ്റുഡൻസ് എന്താണ് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫോക്കൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററാണിത്, പ്രകാശിത കേന്ദ്രമാണിത്. ഈ പിക്കും ഈ എഫിനും നമ്മൾ ലെൻസ് പഠിച്ചപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോൾ എന്നാണ് പഠിച്ചത്. അതിന് സമാനമായ ഒരു ഭാഗമാണ് ലെൻസിനെ സംബന്ധിച്ച് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്, പ്രകാശിത കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്കും എഫിനും ഇടയിലുള്ള ആ ലെങ്ത്താണ് യഥാർത്ഥത്തിൽ എന്ത് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇതിൻ്റെയും അങ്ങനെ തന്നെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഇതിനും ഇതിൻ്റെ ഈ പിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ എഫ് ആണ്, സ്മോൾ ലെറ്റർ എഫ് ആണ് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം. മെഷറിംഗ് ദ ഫോക്കൽ ലെങ്ത്, മെഷറിംഗ് ദ ഫോക്കൽ ലെങ്ത്. കാസ്റ്റ് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റ് ഓൺ ദ സ്ക്രീൻ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ദൂരത്തുനിന്ന് വരുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബത്തെ, ദൂരത്തുനിന്ന് വരുന്ന പ്രകാശരശ്മികളെ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ കൺവെർജ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ സ്ക്രീൻ. ഈ ലെൻസിനും സ്ക്രീനിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റ്. പല ദൂരത്തുനിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ആവറേജാണ് നമ്മൾ എടുക്കുക. സ്റ്റുഡൻസ് ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇമേജ് നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്ന വിധമാണ് നിങ്ങൾക്കിവിടെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്, ഈ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത് ലെൻസ് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്, ഇതാണ് ഒബ്ജക്റ്റ്, ഇത് സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ലെൻസ് ഉപയോഗിച്ച് ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മിററിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ, ഒന്ന്, മിററിൽ നമ്മൾ മനസ്സിലാക്കിയത് സിയിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. സിയിലൂടെ മിററിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ ട്രാക്കിലൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ലെൻസിൻ്റെ കേസിൽ ഈ റിഫ്ലക്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ പിയിലൂടെ വരുന്ന പ്രകാശരശ്മി റിഫ്രാക്ഷൻ സംഭവിക്കാതെ ആ ട്രാക്കിലൂടെ തന്നെ നേരെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ട് ലെൻസുകളിലും അങ്ങനെ തന്നെയാണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് എ തിൻ ലെൻസ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഡീവിയേഷൻ. റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, നേരെ തന്നെ പോകും. അപ്പോൾ നമ്മൾ തുടർന്ന് റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ഈ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കിയിരിക്കും. മിററിൻ്റെ കേസിൽ നമ്മൾ കണ്ടു മിററിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നത്. അത് മിററിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചേക്കണേ, എഫിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ലെൻസ് ആയതുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്തല്ല പോകുന്നത്, അത് ഉള്ളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്, അതിന് റിഫ്രാക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി ഇവിടെയും അങ്ങനെ തന്നെയാണ് ഫോക്കസിലൂടെ കടന്നു പോകും, എതിർ സൈഡിൽ ഫോക്കസിലൂടെ കടന്നു പോകണമെന്ന് മാത്രം, ഫോക്കസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ മിററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി ഡീവിയേഷൻ സംഭവിച്ച് റിഫ്രാക്ഷന് ശേഷം എഫിലൂടെ കടന്നു പോകും. ഇവിടെ കോൺ കേവ് ലെൻസിൻ്റെ കേസിലാണെങ്കിലും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന പ്രകാശരശ്മി ഈ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും നമുക്ക്. ഫോക്കസിലൂടെ കടന്നു പോകാനായിട്ട് ഇവിടെ അത് ഫോക്കസിലേക്ക് കൺവെർജ് ചെയ്യില്ല, ഡൈവർജ് ചെയ്ത് പോവുക. അപ്പോൾ പുറകോട്ട് നമ്മളിങ്ങനെ യോജിപ്പിച്ചാൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. സ്റ്റുഡൻസ് നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോൺവെക്സ് ലെൻസിലേക്ക് ഫോക്കസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി
ഇത് ഫോക്കസിൽ കൂടെ കടന്നു വരുന്ന പ്രകാശരശ്മിയാണ്. അത് റിഫ്രാക്ഷൻ സംഭവിച്ച് പാരലായിട്ട് കടന്നു പോകും. മിററിൻ്റെ കേസിലും നമ്മളിങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. മിററിൻ്റെ കേസിലും നമ്മൾ പഠിച്ചത് എഫിലൂടെ കടന്നു വരുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് പാരലായിട്ട് കടന്നു പോകുന്ന പഠിച്ചേക്കണേ. അപ്പോൾ ഇത് സെയിം സൈഡിലേക്കല്ലെന്ന് മാത്രം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് അത് കടന്നു പോവുക. ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള സ്ഥാനമനുസരിച്ച് പലതരത്തിലുള്ള ഇമേജുകളെ ഫോം ചെയ്യിപ്പിക്കാനായിട്ട് ഒരു കോൺവെക്സ് ലെൻസിന് സാധിക്കും. മിററിൻ്റെ കേസിൽ കോൺകേവ് മിററിന് സാധിച്ചതുപോലെ. അപ്പോൾ പലതരത്തിലുള്ള ഇമേജ് ഫോർമേഷൻ നമ്മളിവിടെ നോക്കുകയാണ്. ആദ്യമായിട്ട് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ വളരെ ദൂരത്തുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന, വളരെ ദൂരത്ത് വസ്തു ലെൻസിൽ നിന്ന് വളരെ ദൂരത്താണെങ്കിൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ വസ്തു വളരെ ദൂരത്തായതുകൊണ്ട് വസ്തുവിൽ നിന്ന്, ആ ഒബ്ജക്റ്റിൽ നിന്ന് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള പ്രകാശരശ്മികളാണ് വരുന്നത്. അത് റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിലാണ് അത് കൺവെർജ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. വേർ വിൽ ദ റേ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് കൺവെർജ്? എവിടെയാണത് കൺവെർജ് ചെയ്യുക? ഫോക്കസിലാണ് അല്ലേ? ഫോക്കസ്. വേർ ഇസ് ദ ഇമേജ് ഫോംഡ്? അവിടെ തന്നെ ഫോക്കസിൽ തന്നെയാണ്. അപ്പോൾ ഫോക്കസിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ദൂരത്തു നിന്നുള്ളൊരു വസ്തുവിൻ്റെ ഇമേജ് എപ്പോഴും കോൺവെക്സ് ലെൻസിൽ, അതിൻ്റെ ഫോക്കസിലായിരിക്കും ആ ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് ചെറുതായിരിക്കാനും സാധ്യതയുണ്ട്. സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ നോക്കുന്നത് ഓബ്ജക്റ്റ് ബിയോണ്ട് 2F. ആ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ തന്നെയാണ് ഈ 2F എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം അത് ഫോക്കസിൻ്റെ ഇരട്ടി ആയതുകൊണ്ടാണ് അതിനെ 2F എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു, ആ ലെൻസിൻ്റെ P അടയാളപ്പെടുത്തി, F അടയാളപ്പെടുത്തി, C അടയാളപ്പെടുത്തി, എന്നിട്ട് അതിനെല്ലാം ചേർത്ത് രണ്ട് സൈഡിലും അടയാളപ്പെടുത്താം, രണ്ട് സൈഡിലും. അപ്പോൾ ഇവിടെ നിന്ന് ഫോക്കസിലേക്ക് ഫോക്കൽ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് തന്നെ ഈ സൈഡിലും എടുത്ത് അല്ലേ, അതിൻ്റെ ഇരട്ടി എടുത്ത് ഇവിടെ. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് 2F F ഒക്കെ അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോൾ 2F എന്ന് വെച്ചാൽ C തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബിയോണ്ട് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആണ്. 2F വെളിയിലാണ് ഇപ്പോൾ വസ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ച് അടുത്താണ്, ഇല്ല ലെൻസിൻ്റെ കുറച്ച് അടുത്താണ് ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റിൽ നിന്ന് പലതരത്തിലുള്ള പ്രകാശരശ്മികൾ വരാൻ സാധ്യതയുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള പ്രകാശരശ്മികൾ വരാം. അപ്പോൾ പാരലായിട്ടുള്ള പ്രകാശരശ്മികൾ അനേകം വരാം. അതിനകത്ത് ഒരു പ്രകാശരശ്മിയുടെ ട്രാക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ട്രേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പാരലായിട്ട് ആ ലൈറ്ററെ വന്നിട്ട് ഇവിടെ വെച്ച് ഡീവിയേഷൻ സംഭവിച്ച് പാരലായിട്ട് വരുന്നത് റിഫ്രാക്ഷന് ശേഷം ഫോക്കസിൽ കൂടെ കടന്നു പോകും. അതാണ് ഈ വരച്ചിരിക്കുന്നത്, ഫോക്കസിൽ കൂടെ വരച്ചു. ഇനി രണ്ടാമത് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ലൈറ്ററെ ഈ പിയിലൂടെ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിയിലൂടെ കടന്നു പോകുന്ന ലൈറ്ററേക്ക് എന്ത് സംഭവിക്കില്ല? ഡീവിയേഷൻ, റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അത് നേരെ തന്നെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് ലൈനുകളും ആ കോണ്ടാക്റ്റ് ചെയ്യുന്ന, കട്ട് ചെയ്യുന്ന ആ പോയിൻ്റാണ് നമ്മളെടുത്തിരിക്കുന്നത്. ആ പോയിൻറ്റിലാണ് നമ്മളിവിടെ ഇമേജിനെ വരച്ചത്. ഇമേജ് തല കീഴായിട്ട് വരയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ഇമേജ് റിയൽ ഇമേജാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമേജിൻ്റെ പൊസിഷൻ നോക്കി, എഫിനും 2F ഇടയിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, പൊസിഷൻ ഓഫ് ദ ഇമേജ് ബിറ്റ്വീൻ F and 2F എന്നെഴുതാം. നേച്ചർ ഓഫ് ദ ഇമേജ്, ഇമേജ് റിയലാണ്, റിയലാണ്. അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് റിയലാണ്, അതുപോലെ ഇൻവെർട്ടഡ് ആണ്, തല കീഴായതാണ്, ഇൻവെർട്ടഡ് തല കീഴ്. അപ്പോൾ യഥാർത്ഥവും തല കീഴായതുമാണ്. സൈസ് ഓഫ് ദ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്, അപ്പോൾ ഡിമിനിഷ്ഡ് ആണ് എന്ന് നമുക്ക് എഴുതാം. ഡിമിനിഷ്ഡ്, അപ്പോൾ ചെറുത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ റേ ഡയഗ്രം നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ട് കാണും. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇത് വരച്ചെടുക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുക, ഒബ്ജക്റ്റ് അറ്റ് 2F. കോൺകേവ് മിററിൻ്റെ കേസിലാണെങ്കിൽ സീൽ വെച്ച ഇമേജ് എന്ന, സീൽ ഒബ്ജക്റ്റ് വെച്ചാൽ അത് നമുക്കറിയാം, സീൽ തന്നെ ഇമേജ് ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. സെയിം സൈഡിൽ തന്നെ ഇവിടെ തന്നെ ഇമേജ് ഉണ്ടാവുന്നതാണ് നമ്മൾ കോൺകേവ് മിററിൻ്റെ കേസിൽ കണ്ടത്. ഇവിടെ ഇനി നിങ്ങളിത് ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്യുക എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്കെയിലൊന്നും വെക്കാണ്ടാണ് വരയ്ക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ചില ഫോൾട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ രണ്ട് റേ ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇത് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് പാരലായിട്ടാണ് വരുന്നത്, തീർച്ചയായിട്ടും അത്
റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിൽ കൂടെ ആയിരിക്കും അത് കടന്നു പോവുക. അപ്പോൾ ഫോക്കസിൽ കൂടെ ഇങ്ങനെയും കടന്നു പോകുന്നതായിട്ട് നിങ്ങൾ വരയ്ക്കണം. ഇനി അടുത്തത് തീർച്ചയായിട്ടും ഇതിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല, അപ്പോൾ അതും ഇങ്ങനെ വരും. അപ്പോൾ ഏതൊക്കെയായാലും സ്കെയിൽ വെച്ച് വരച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഇമേജ് ഉണ്ടാകാൻ പോകുന്നത് ഈ 2F-ൽ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും സെയിം ആയിരിക്കും. കോൺ കേവ് മിററിൽ നമ്മൾ സി അല്ലെങ്കിൽ 2F-ൽ വെച്ചപ്പോൾ ഇമേജ് 2F-ൽ തന്നെ ഉണ്ടായി, സെയിം സൈസായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ലെൻസ് ആയതുകൊണ്ട് സെയിം സൈഡിൽ വരില്ല, രണ്ട് സൈഡിലേ വരുള്ളൂ. അപ്പോഴും സ്ഥാനം എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് പൊസിഷൻ ഓഫ് ദ ഇമേജ് 2F-ൽ നിന്ന് എഴുതാൻ പറ്റും. നേച്ചർ ഓഫ് ദ ഇമേജ് റിയലാണ് ഇൻവെർട്ടഡ് ആണെന്ന് എഴുതാം, ഇല്ലേ? യഥാർത്ഥത്തിലുള്ള പ്രതിബിംബമാണ്, അതുപോലെ തന്നെ തല കീഴായതാണ്, സൈസോ സെയിം സൈസ് ഒരേ വലിപ്പം. ദെൻ സ്റ്റുഡൻസ് അടുത്തതായിട്ട് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. എഫിനും 2F-നും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റേ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു റേയും കൂടെ വരയ്ക്കണം. ആ റേ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇവിടെ ആയിരിക്കും ഒബ്ജക്റ്റ് വരിക. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണ് വരിക. അപ്പോൾ ഒബ്ജക്റ്റ് വന്നത് എവിടെയാണ്? അപ്പോൾ ഒബ്ജക്റ്റ് ഈ 2F-ൽ നിന്ന് മുന്നോട്ട് കയറി വരിക, അല്ലേ? ലെൻസിൻ്റെ അടുത്തേട്ട് വരുംതോറും ഇമേജിൻ്റെ പൊസിഷൻ എഫ്, ഈ ആദ്യം ഇമേജ് ഇവിടെ ആയിരുന്നു അല്ലേ, ഇവിടുന്ന് പുറകോട്ട് ഇറങ്ങി വരിക, അതിനനുസരിച്ച് ഇമേജ് വലുതായിട്ട് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അല്ലേ? മിററിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഇവിടെ എവിടെയാണ്? ബിയോണ്ട് 2F ആണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്, 2F-നപ്പുറം. നേച്ചർ ഓഫ് ദ ഇമേജ് റിയൽ ഇമേജ് ആണ്, അല്ലേ? യഥാർത്ഥ പ്രതിബിംബമാണ്. അതുപോലെ തന്നെ തല കീഴായതിനെ ഇൻവെർട്ടഡ് എന്ന് നമ്മൾ എഴുതണം. ദെൻ സൈസ് ഓഫ് ദ ഇമേജ് മാഗ്നിഫൈഡ് ആണ്, എന്ന് വെച്ചാൽ വലുതാണ്, മാഗ്നിഫൈഡ് വലുതാണ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് ഇമേജ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേ ഡയഗ്രാം നിങ്ങൾ നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യണം. ദെൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കോൺ കേവ് മിററിൻ്റെ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇമേജ് ഉണ്ടായോ, റിയൽ ഇമേജ് ഉണ്ടായോ? ഇല്ല, റിയൽ ഇമേജ് ഉണ്ടായാലും ഇമേജേ ഉണ്ടായില്ല എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസും ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം. ഒരു റേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റേ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അടുത്ത റേ ഇങ്ങനെ ഇവിടുന്ന് ചെരിയാതെ നേരെ ഈ മിഡ് പോയിൻ്റ് വരെ വരയ്ക്കുക. മീൻസ് ഇത് പാരലൽ റേസ് ആയിട്ടായിരിക്കും ഇത് പോവുക, കേട്ടോ? ഇത് പാരലൽ റേസ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ സ്കെയിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. എന്ന് വെച്ചാൽ ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്യുന്നില്ല, അപ്പോൾ ഇവിടെ ഇമേജ് ഉണ്ടാവില്ല. ഇനി ബാക്കിലേക്ക് നമ്മൾ അതിനെ മുന്നോട്ട് പുറകോട്ട് കൊണ്ടുപോയാലും അത് ഒരിക്കലും അത് തമ്മിൽ കട്ട് ചെയ്യില്ല, കാരണം രണ്ട് പാരലൽ ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എഫിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാവുകയില്ല. പൊസിഷൻ ഓഫ് ദ ഇമേജ് നോ ഇമേജ് ആണ് നമുക്കിവിടെ എഴുതാൻ പറ്റുക. നേച്ചർ ഓഫ് ദ ഇമേജ് ഇമേജ് ഇല്ല, പിന്നെ ഇതൊന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ കോൺകേവ് മിററിൽ എഫിൽ വെച്ചാൽ ഇമേജ് ഫോം ചെയ്തില്ല, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിലും. എഫിനും പിക്കും ഇടയിൽ, ഇത് കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എഫിനും പിക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാവില്ല, പിന്നെ എന്തായിരിക്കും? ഒരു വിർച്വൽ ഇമേജ്, ഒരു മിഥ്യാ പ്രതിബിംബമാണ് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ട് റേസ് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഒരു റേ ഇങ്ങനെ വന്ന് ഫോക്കസിൽ കൂടെ കടന്നു പോയേക്കണം, മറ്റേ റേ ഇവിടെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും നമുക്കറിയാം ആ റേ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ അകന്നകന്നാണ് പോകുന്നത്, പാരലൽ അല്ല. ഇവിടെ അകലം കുറവും ഇങ്ങോട്ടേക്ക് ചെല്ലുന്നതോറും അകലം കൂടിക്കൂടി വരിക. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വെച്ച് രണ്ടും പരസ്പരം കട്ട് ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ സെയിം സൈഡിൽ തന്നെയാണ് ഇവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ഈ സെയിം സൈഡിൽ ഉണ്ടാകുന്ന ഈ ഇമേജ് എന്ത് ഇമേജാണ്? വിർച്വൽ ഇമേജാണ്. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക എഫിനും 2F-നും ഇടയിലാണ്, അല്ലേ? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F ആണ്. നേച്ചർ ഓഫ് ദ ഇമേജ് വിർച്വലാണ്, മിഥ്യാ പ്രതിബിംബമാണ്, അല്ലേ? വിർച്വലാണ്. അതുപോലെ തന്നെ ഇറക്റ്റ് ഇമേജാണ്, നിവർന്ന ഇമേജാണ്. എന്ന് വെച്ചാൽ തലകീഴായതല്ല, ഇറക്റ്റാണ്. സൈസ് ഓഫ് ദ ഇമേജ് മാഗ്നിഫൈഡ് വലുതാണ്. അപ്പോൾ കോൺ കേവ് മിററിൽ എങ്ങനെ ഇമേജ് ഏത് തരത്തിലുണ്ടായോ അതേപോലെ തന്നെ അതിനോട് വളരെ സാമ്യമുള്ള രീതിയിലാണ് കോൺവെക്സ് ലെൻസിൽ
ഇമേജ് ഫോം ചെയ്തത്. കാരണം വളരെ ദൂരെയാണെങ്കിൽ ഫോക്കസിൽ ചെറിയ ഇമേജായിട്ട് വന്നു. പിന്നെ ഒബ്ജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ഇമേജ് ഈ എഫിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങി, അതിനനുസരിച്ച് ഇമേജിൻ്റെ സൈസും വലുതായി വന്നു. അങ്ങനെ എഫിൽ വന്നപ്പോൾ ഇമേജ് ഉണ്ടായില്ല. പിന്നെ എഫിനും പിക്കും ഇടയിൽ വന്നപ്പോൾ വലിയൊരു ഇമേജ്, വിർച്വൽ ഇമേജ് സെയിം സൈഡിലും വന്നു. അപ്പോൾ നമ്മൾ കോൺ കേവ് മിററിൽ പഠിച്ച അതേ കാര്യം ആയിട്ട് കമ്പയർ ചെയ്ത് വേണം ഈ കോൺവെക്സ് ലെൻസിനകത്തുള്ള ഇമേജ് ഫോർമേഷൻ പഠിക്കാനായിട്ട്. കോൺകേവ് ലെൻസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് പിയും എഫും ഒക്കെ കാണാം, രണ്ട് എഫുകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ടു എഫ് ഒന്നും ഇവിടെ വരച്ചിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എഫിനും ടു എഫിന് ഇടയിലാണ്, ഈ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് തരത്തിലുള്ള പ്രകാശരശ്മി, ഒന്ന് ലൈറ്റർ പിയിലൂടെ കടന്നു പോകുന്നു, അതങ്ങനെ തന്നെ നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. രണ്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നു, അതിങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ അതിനെ ട്രേസ് ചെയ്ത് പുറകോട്ട് വന്നപ്പോൾ ഈ രണ്ട് റേസും കൂടെ, ഈ ലൈനും ഈ പുറകോട്ട് ട്രേസ് ചെയ്ത് വരുന്ന ലൈനിൻ്റെ കൂട്ടിയിടിക്കുന്ന ആ പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ നമുക്കിവിടെ ഇമേജ് ഉണ്ടാവുന്നത് കാണാം. ഈ ഇമേജിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പറയാമോ? ഈ ഇമേജ് ഉണ്ടാവുന്നത് എഫിനും പിക്കും ഇടയിലാണ് അല്ലേ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇമേജിൻ്റെ സ്ഥാനം ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അതുപോലെ തന്നെ ഇമേജ് വിർച്വലാണോ റിയലാണോ? വിർച്വൽ ഇമേജാണ്, മിഥ്യാപ്രതിബിംബമാണ്. അതുപോലെ തന്നെ നിവർന്നതാണോ തലകുത്തിയതാണോ? തീർച്ചയായിട്ടും ഇത് നിവർന്നതാണ്, അല്ലെങ്കിൽ ഇറക്റ്റ് എന്ന് നമുക്ക് പറയാം, ഇറക്റ്റാണ്. സൈസ് പറയാമോ? സൈസ് ചെറുതാണ് അല്ലേ, സ്മോൾ സൈസാണ്, അല്ലെങ്കിൽ ഡെമിനിഷ്ഡ്. സ്റ്റുഡൻസ്, ഇങ്ങനെ കോൺവെക്സ് ലെൻസിലും കോൺകേവ് മിററിലും ഉണ്ടായ ഇമേജ് ഫോർമേഷൻ ഏകദേശം നമുക്ക് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോൺവെക്സ് മിററിലും കോൺകേവ് ലെൻസിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാ റേ ഡയഗ്രംസും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം.